അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്റെ അനിയൻ വന്നിട്ടുണ്ട്, കുഞ്ഞനിയൻ. ഹൈ വരുമാണ്, ഹായ് ഗീഷ, ഹായ് വന്നി, ഹായ്. അപ്പൊ അവൻ ഇനി കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പൊ ഗ്രീസിന്റെ കൂടെ കളിക്കാൻ വേണ്ടി വന്നതാ. ഗ്രീസിന് ഹണ്ണീനെ നല്ല പേടിയാണ്. അപ്പൊ അതുകൊണ്ട് അവളിങ്ങനെ വന്ന് നിക്കണതാ. എനിക്ക് പേടിയുണ്ടാടാ ഹണ്ണീനെ. ഇന്ന് വീഡിയോ എടുക്കുന്ന എന്റെ ഫോണിലാണ് കേട്ടാ. അപ്പൊ അതുകൊണ്ട് എന്തോരം ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. എപ്പോഴും ക്യാമറയിലാണ് വീഡിയോ എടുക്കാറ്. അപ്പൊ സന്നിധാനം ഇന്ന് ക്യാമറയും കൊണ്ട് പോയി. അപ്പൊ എന്റെ കയ്യില് ക്യാമറ ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്റെ ഫോൺ ക്യാമറയിലാണ്. ഗീച്ചു, എല്ലാവർക്കും സുഖാണോ? സുഖാനോ? ഇവിടെ മാനു ജോണിന്റെ കൂടെ കളിച്ചോണ്ടിരിക്കാണ്. ഗ്രേസിനാണെങ്കിൽ ഭയങ്കര പേടിയ. ഗീച്ചു, ഹണി ജോൺ കൊരക്കുന്നു. വായിലൊന്നും കഴിട്ട് കൊടുക്കരുത് കേട്ടാ. കടിക്കില്ല എന്നാലും. ഇവിടെ അമ്മ മുയലിന് തീറ്റൊക്കെ, തീറ്റല്ല വെള്ളമൊക്കെ മാറ്റി വെച്ച് കൊടുത്തോണ്ടിരിക്ക. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുയലാണ്. അപ്പൊ ഇത് വലുതായ ഇല്ലെന്നൊക്കെ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കണം. വലുതായില്ലേ അമ്മ? വാലില്ലേ? ആണോ? നിങ്ങക്ക് വാലില്ലാന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടാ. എനിക്കറിയില്ല സാധനം, ഞാൻ അറിയായിരിക്കും. ഇനി വാലില്ലെന്ന്. പക്ഷെ ഇത് വലിയ മുയലല്ലേ? നിന്റെ കൂടെ കളിക്കാൻ വന്നതാ. മാനുവിന്റെ കൂടെ കളിക്കാൻ വന്നതാ ഹണി. മാനുവിന് ഹണീനാണ് ജോണാണ് ഇഷ്ടം? ഹണി എന്താ ഹണീന് ഇഷ്ടം? ഏ എന്താടാ പറയടാ? ഊഞ്ഞാലാടിയടി ഊഞ്ഞാല. അങ്ങനെയല്ല. ഊഞ്ഞാല ഊഞ്ഞാല. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണ ഒരു ചിക്കൻ കട്ട്ലേറ്റ്. അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഞാൻ ആണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചേക്കണേ. ഇനി ഗ്രേസും മാനു ഒക്കെ എങ്ങനെയാണോ ഒച്ചയും പകളം ഒന്നും അറിയില്ല. എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ മമ്മി ആയിരിക്കും ഉണ്ടാക്കുക. അപ്പൊ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് അടുക്കളയ്ക്ക് പോവാം. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള കട്ട്ലേറ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ചിക്കൻ കുക്കറിലിട്ട് വേവിക്കാൻ പോണ. ചിക്കനും ഉരുളക്കിഴങ്ങും ഒരുമിച്ചാണ് കുക്കറിലിട്ട് വേവിക്കുക. എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് വെക്കാറ്. പക്ഷെ ഇത് ഒരു എളുപ്പപ്പണിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പൊ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞു കുക്കറിലിട്ടു. അതിൽ ഉപ്പും ആവശ്യത്തിന് കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുക്കറിൽ ഒരു പ്രഷർ കളയാൻ പോവാണ്. നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ വേണമെങ്കിലും ഉരുളക്കിഴങ്ങനെ വേവിക്കാം. പക്ഷേ എല്ലാവരും നമ്മളെപ്പോഴും ചെയ്യുന്നതിന് ഒരു വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് അത്. അപ്പൊ അതേ കുക്കറിൽ വെച്ച് കുക്കറിൽ ഒരു പ്രഷർ പോയി. ഇനി മറ്റേ സവോളയും ഇഞ്ചിയും പിന്നെ എന്നിട്ട് പച്ചമുളകും മമ്മി ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. മമ്മി തന്നെയാണ് തരുന്നത്. എന്താ കേശു അപ്പൊ അതേ പച്ചമുളക് ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി അരിഞ്ഞോണ്ടിരിക്കാണ്. ഇതൊരു എത്ര മൂന്നെണ്ണല്ലോ എടുത്തേ. മൂന്ന് സവോള എടുത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ കുരുകുരു കിരിക്കിരാന്ന് മമ്മി അരിഞ്ഞോണ്ടിരിക്കാണ്. അപ്പൊ ഇത് അങ്ങനെ സവോള കുരുകുരു എന്ന് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും പച്ചമുളകും ഇവിടെ ബാക്കി സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുക്കറിൽ നിന്ന് എടുത്തുകൂട്ടാ. കുക്കറിൽ നിന്ന് ഉരുളക്കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല അത്യാവശ്യം വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറച്ചി വന്നിട്ടുണ്ട്. ഈ ചിക്കന് കുറച്ച് എല്ലുണ്ടായ കാരണം എല്ലൊക്കെ മാറ്റി രണ്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലോണം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് ബാക്കിയുള്ളതും കൂടി അടിക്കാൻ പോവാണ്. ബാക്കി എല്ലാവരും സെറ്റായി കഴിഞ്ഞു. അപ്പൊ ഈ ചട്ടിയില് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ കൂടി ഇട്ട് വാഴട്ടും അല്ലേ. അപ്പൊ ഇന്ന് ഫുൾ ഉണ്ടാക്കുന്നത് അമ്മയാണ്. ഞാൻ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്, പക്ഷെ അമ്മ തന്നെയാണ് ഉണ്ടാക്കണേ. അപ്പൊ ഈ ചട്ടിയില് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളക് വേപ്പല പിന്നെ നമ്മൾ അരിഞ്ഞുവെച്ചിരിക്കുന്ന സവോള അത് കൂടിയിട്ട് ഇങ്ങനെ വഴട്ടി 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 എടുക്കാൻ പോവാണ്. എന്തിനാ പറഞ്ഞേ? ഇപ്പൊ അമ്മയ്ക്കായി എല്ലാം പണിയും. അപ്പൊ എല്ലാ സാധനങ്ങളും ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കാണ്. ഇതിലിപ്പോ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ദൈവം വിളിക്കുന്നു. മനുന ഓൺലൈൻ ക്ലാസ് ഇറങ്ങുന്ന അമ്മയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടണ്ടായിരുന്നെ. അധികം ഓടണമെന്നില്ല. അതിന് എന്നെ കുറ്റം പറയരുത്. നിങ്ങൾ അമ്മേനെ കൂടെ പണിയെടുപ്പിച്ചു പറയരുത്. അമ്മ ചെയ്തോളാം പറഞ്ഞിട്ട്
എന്തായാലും അമ്മയുടെ കയ്യിൽ നിന്നാക്കി നമുക്ക് തിന്നാലോ, അങ്ങനെ ഒരു ഒരു പോയിന്റ് കൂടി ഇട്ടല്ലോ. അപ്പോൾ ഇതിൽ ഇനി ഉപ്പ് ഇട്ടിട്ടാണല്ലോ വേവിച്ചത്, അപ്പോൾ ആവശ്യത്തിന് ഇപ്പം ഇതിന് ഉപ്പുണ്ട്. ഇനി അമ്മ ഉപ്പിടുമോ എന്ന് അറിയില്ല. അപ്പം എന്തായാലും ഇതൊന്ന് ഗ്രേസ് അവിടെ നിന്ന് വന്നപ്പോ മാനോ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, അപ്പൊ കളിക്കാൻ വിളിച്ചിട്ട് അവൻ വന്നില്ല എന്ന് പറഞ്ഞ സങ്കടത്തിലേറ്റ്. അവ എങ്ങനെ പൊടികൾ ഇടാൻ പോവാണ്? ഉപ്പിട്ടായിരുന്നു അമ്മ, പിന്നെ ഇപ്പൊ കുറച്ച് ഉപ്പിട്ടായിരുന്നു, മഞ്ഞപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ അടുത്തത് കുരുമുളക് പൊടി. ഗീഷ എന്തിട്ടത് കുരുമുളക് പൊടി ഇനി ഉണ്ടോ? മുളക് പൊടി ഇട്ടില്ല അല്ലേ. മുളക് പൊടി ഗ്രീസാനൊക്കെ. പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇനി എന്തൊരു ചെയ്യാൻ പോണേ? ചിക്കനോടും ഉരുളക്കിഴങ്ങോടും. മാനു ഓൺലൈൻ ക്ലാസ്സിലാ പഠിക്കുക. മാനു ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് ഫുള്ള് എന്റെ ഫോണിലാണ്, അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ നല്ല വൃത്തികേടുകളുണ്ടാവും. എന്റെ ക്യാമറ അത്ര വലിയ പെർഫെക്റ്റ് ഒന്നല്ല. പിന്നെ അതുമല്ല, ഞാൻ എന്റെ സ്ക്രീനിലേക്ക് നോക്കണ്ട്, ബിസ്ക്കറ്റ് വേണോ? അപ്പൊ അങ്ങനെ ഗീഷുവിന് ബിസ്ക്കറ്റ് കൊടുത്തു, ഗീഷുന് ബിസ്ക്കറ്റ് കിട്ടിയ. അപ്പൊ ഞാൻ സ്ക്രീനിലേക്ക് നോക്കണ്ട്, ക്യാമറയ്ക്ക് നോക്കണ്ട്, അങ്ങോട്ട് ഇങ്ങനെ മാറി മാറി നോക്കാണ്. അപ്പൊ ഇന്ന് എനിക്ക് ചെറുതായിട്ടൊരു കോങ്കണ്ണ ഉണ്ടാവും, അപ്പൊ എന്റെ ആ ഒരു കോങ്കണ്ണ് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ അതുപോലെ തന്നെ കട്ട്ലേറ്റ് നിങ്ങൾ ഉണ്ടാക്കുന്ന രീതികളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേട്ടാ. പിന്നെ അമ്മ എന്തൊരു ചെയ്തേന്ന് നോക്കാം. ചിക്കൻ ഇട്ടു, ഇനി ചിക്കൻ എങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ നല്ലോണം ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയും ഇഞ്ചി ഉള്ളെടുത്തില്ല കേട്ടോ മമ്മി, കുറച്ച് ഇഞ്ചി ബാക്കി വെച്ചു. അപ്പൊ നല്ല രീതിയിൽ തന്നെ എരിവൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇരിട്ട് ഇങ്ങനെ കുഴയ്ക്കാൻ പോവാണ്. ഇനി ഇതിന് കുഴയ്ക്കാനുള്ള സാധനം വേണ്ടേ? ഷേപ്പ് ആക്കാനുള്ള സാധനം അതോ നമുക്ക് കൈകൊണ്ടാണോ ചെയ്യാം? പറ അമ്മയുടെ ഇഷ്ടം എങ്ങനെയാണെങ്കിൽ ചെയ്യാം. ഇങ്ങനെ അമർത്തി ഇതിനെ മിക്സ് ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് കുറഞ്ഞു പോയി, ചിക്കൻ കൂടിപ്പോയി, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടാവും. ഇതിന്റെ മൂന്നാല് റസ്ക് എടുത്ത് പൊടിച്ച് ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് കോഴിമുട്ട വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്തിനു പറയാമേ പറയാൻ കിട്ടില്ലല്ലോ. കട്ട്ലേറ്റിനുള്ള ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ ബോള് ബോളാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി കൂടിയോന്നൊരു സംശയമുണ്ട്. ഞാൻ ഫസ്റ്റ് മഞ്ഞപ്പൊടി ഇട്ടിണ്ടായിരുന്നല്ലോ, അപ്പൊ അമ്മ മറ്റേ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അമ്മ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിണ്ടായിരുന്നു. അപ്പൊ ഞാൻ മഞ്ഞപ്പൊടി ഇട്ട കാര്യം അമ്മ മറന്നുപോയി. അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ മഞ്ഞപ്പൊടി ഇട്ട് ചിലവ് കൂടിയതായിരിക്കാം. അപ്പൊ എന്തായാലും ഇപ്പൊ എന്താ ചെയ്യുന്നത്? മുട്ടയില് ഇച്ചിരി ഉപ്പിടുന്നുണ്ട്, ടേസ്റ്റ് ശരിയാണല്ലോ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കി തുടങ്ങി? ആദ്യം മുട്ടയില് എന്റെ ബോളിനിട്ടു. പിന്നെ ഞങ്ങളുടെ അച്ഛന്ന് പറയുന്നത് ഇതവിടെ ഇരിക്കുന്ന ഈ അടപ്പാണ് കേട്ടാ, അച്ഛനാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത്. അച്ഛനുണ്ടാക്കല്ലേ, അമ്മയുടെ കൈയാണോ അച്ഛ? അയ്യോ സോറി, അമ്മയുടെ കൈയായിരുന്നു അച്ഛ്. ഞാൻ അമ്മയുടെ കൈയല്ലാന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു സാധനം എടുത്ത് വെച്ചായിരുന്നു. അപ്പൊ അമ്മയുടെ കൈ കൊണ്ടാണ് ഉണ്ടാക്കണേ. അപ്പൊ ഒരേ ബോളിനെ ഇങ്ങനെ മുക്കി ഇതിലിട്ട് ഇങ്ങനെ പെരട്ടി വെക്കാൻ പോവാണ്. അമ്മ കൈയോടെ ഉരുട്ടാൻ പോവാണ് കേട്ടോ. ഉരുട്ടല്ല, പരത്താൻ പോവാണ്. അമ്മയുടെ കൈയാണ് അച്ഛ്. ഉറക്കപ്പുറ കേക്കണല്ലേ പറയുന്നത്. കൈകൊണ്ട് മതി അമ്മ ഇങ്ങനെ പരത്തി നല്ല ഷേപ്പ് ആയിട്ടാണ് എന്റെ കയ്യിലേക്ക് വന്നിരും. സമാധാനപ്പെട. ഞാൻ ചട്ടി ഓണാക്കി വെച്ചു. ചട്ടി ഓണാക്കണ്ടല്ലേ. അപ്പൊ അങ്ങനെ ആദ്യത്തെ നമ്മുടെ റൗണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അച്ഛന്റെ ആവശ്യമൊന്നും ഇല്ല ശരിക്കും. അപ്പൊ എന്തായാലും സെറ്റപ്പ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ്. അപ്പൊ ഞാൻ വറക്കാൻ വേണ്ടി ഞാൻ ഓയിൽ ഒഴിക്കാണ് കേട്ടോ ചട്ടിയില്. അപ്പൊ ഇവിടെ ചട്ടിയിൽ കിടന്ന് ഇങ്ങനെ ചൂടാവുമ്പോ നമുക്ക് ഒരേന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാലോ. അപ്പൊ അങ്ങനെ അമ്മ അവിടെ ഒരേന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ്. അപ്പൊ നിങ്ങളെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാണ്ട് പോവരുത്. നിങ്ങളുടെ കമന്റ്സ് വായിക്കുമ്പോഴാണ് ഒരു സന്തോഷം അല്ല അമ്മ. അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ. നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കണെന്നൊക്കെ ഒന്ന് പറയണേ, നിങ്ങൾ ഉണ്ടാക്കുന്ന രീതികളൊക്കെ. ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ ഇപ്പൊ ബാച്ചിലേഴ്സിനെ ആയാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈലിലാണ് ഞങ്ങൾ ഉണ്ടാക്കണേ. അല്ലാണ്ട് സെപ്പറേറ്റ് ഒന്നും വേവിക്കണം എന്നില്ല. ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് അങ്ങനെ സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ എന്ത് കാര്യം സാധിക്കണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേ. അപ്പൊ അങ്ങനെ വെളിച്ചെണ്ണ ഒക്കെ തിളച്ചു. അപ്പൊ ഓരേന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ
വറുത്തെടുക്കാൻ പോവാണ്. ദേ അങ്ങനെ കട്ട്ലേറ്റ് ചട്ടിയിലേക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെ ചട്ടിയിൽ കിടന്ന് ഇങ്ങനെ തിളച്ചോണ്ടിരിക്കാണ്, തിളച്ചോണ്ടിരിക്കല്ല നല്ലോണം വെന്തോണ്ടിരിക്കാണ്. അപ്പൊ ഇനി കുറച്ച് നേരം കഴിയുമ്പോ മറിച്ചിടാം. ഒരു സൈഡ് നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്, അപ്പൊ മറിച്ച് മറച്ചിടാണ്. അപ്പൊ ഇങ്ങനെ ആദ്യത്തെ ട്രിപ്പ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി ചൂടാറട്ടെ, എന്നിട്ട് കഴിച്ച് നോക്കാം. അല്ലെങ്കിൽ വായ പൊള്ളിയാലോ. മനുവേണോടാ? ഇത് ഞാനേ ഫോൺ സ്റ്റാൻഡുമൊക്കെ ഒന്ന് ചോദിച്ചു, സ്റ്റാൻഡൊക്കെ എടുത്തു വെച്ചു, പക്ഷെ എനിക്കതോ പറ്റുന്നില്ല. മറ്റേ ഫോൺ എനിക്ക് ഓപ്പർ യൂസ് ചെയ്തിട്ടെ, ഫോൺ മൊബൈൽ യൂസ് ചെയ്യുമ്പോ എന്താ പോലെ. എന്തെ മനു, എന്തിട്ട് പറഞ്ഞേ? കഴിച്ചാലോ നമുക്ക്? ഓൺലൈൻ ക്ലാസ്സാ, ഓൺലൈൻ ക്ലാസ്സിന്റെ ഇടയിലാണ് ഞാൻ ഡിസ്റ്റർബ് ചെയ്യണേ. അപ്പൊ അതേ എങ്ങനെ സണ്ണി ചേട്ടൻ എത്തിപ്പോയി. വെൽക്കം വെൽക്കം. അയ്യോ, വരൂ വരൂ വരൂ. സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് സണ്ണി ചേട്ടനാണ് ടേസ്റ്റ് ചെയ്യുന്നത്. ചിക്കൻ കട്ട്ലേറ്റ് അമ്മ സ്പെഷ്യൽ ആണ്. അതെ, അമ്മ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ക്യാമറ ഇട്ട് വരാൻ പാടില്ല. സോറി 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 സോറി. അപ്പൊ ടേസ്റ്റ് ചെയ്യൂ. ടെസ്റ്റ് സണ്ണി ചേട്ടനെ അടിപ്പിച്ചില്ല വീഡിയോ. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയും. ചിക്കൻ കട്ട്ലേറ്റ് ഇത്തിരി സോസും കൂടി തന്നാലോ. ഞാനുണ്ട് അടിപൊളി. ഞങ്ങൾ പോലും ടേസ്റ്റ് ചെയ്തില്ല, ഞാൻ ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തന്നേരം. അപ്പൊ ഞാൻ കൂടി ടേസ്റ്റ് ചെയ്തേക്കാം. സോസും കൂടി കുടിക്കണ്ടേ? സോസല്ല, കെച്ചപ്പ്. അടിപൊളിയാട്ടോ. സൂപ്പർ സൂപ്പർ. താങ്ക് യു താങ്ക് യു. അപ്പൊ അങ്ങനെ മാനു വന്നിട്ട് മാനു നോക്ക് നോക്ക് നിക്കട ടേസ്റ്റ് ചെയ്തേ, നിനക്ക് ഇഷ്ടമാണ്. മാനു ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടാ. എന്നുണ്ട്? നന്നായിട്ടുണ്ട്. അവരെ അടുത്ത മൂന്നാമത്തെ ട്രിപ്പാണിത്. മൂന്നാമത്തെ ട്രിപ്പും കൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇന്ന് ഫോണിലാണ് വീഡിയോ എടുക്കണത്, ചിലപ്പോൾ ഷെയ്ക്കൊക്കെ ആവും. പിന്നെ ഞാൻ എനിക്ക് ഇച്ചിരി കോങ്കണ്ടൊക്കെ ഉണ്ടാവും ക്യാമറയ്ക്കും സ്ക്രീനിലേക്കൊക്കെ നോക്കി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ വേറെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ ബൈ.